Hi friends, Assalamu alaikum. Ellarkum Cook Delights lote swagatham. Innu njan ivide tayaarakkunnathu vegetable pizza aanu. Njan nerathe chicken pizza ada video ittirunnu. Appo adu ellarum kandu kaanumennu vishwasikkunnu. Appo aa oru same method thannaanu nammal ee vegetable pizza ayum prepare cheynathu. Appo ende video ningalku ishtapedugiyanengil onnu subscribe cheythu support cheyanam. Thottarthulla bell icon click cheyanam. Ennale njan idunna videos inde notifications നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈസ്റ്റ് ആക്ടിവേറ്റ് ആക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് ഒരു 1/2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഷുഗർ ഒരു 2 teaspoonും പിന്നെ ചെറിയ ചൂടുവെള്ളം 1 cup ഞാനിവിടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 minute ഒന്ന് മൂടി വെക്കണം. കാരണം ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് ഞാൻ 2.5 cup മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 teaspoon ഉപ്പും ഒരു 2 teaspoonും ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലായിരുന്നു. അപ്പം അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴയ്ക്കാം. ഇത് കുറച്ച് സ്റ്റിക്കായിട്ടായിരിക്കും ഈ മാവ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും വെള്ളം കൂടിപ്പോയെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, കറക്റ്റ് പരുവം തന്നെ ആവും. നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പം അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിസ്സയുടെ ഡഫ് കുറച്ച് സ്റ്റിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമ്മൾ കുഴയ്ക്കും തോറും നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ വരും. കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ പുരട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ പുരട്ടി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഒട്ടുന്നില്ല കണ്ടോ. നല്ലതുപോലെ നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവും. ഇതേപോലെ നമുക്ക് കുഴച്ച് മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂറെങ്കിലും ഈ മാവൊന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പ്ലേറ്റ് കൊണ്ട് അടച്ചാലും മതി, ഇല്ലെങ്കിൽ നമുക്കൊരു നനഞ്ഞ തുണിയുണ്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം കണ്ടോ, മാവ് 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം കറക്റ്റായിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഞാൻ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 pizza ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു പാനിലാണ് ഞാൻ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ പാൻ ഒന്ന് ഓയിലുണ്ടെന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഗ്രീസ് ചെയ്ത പാനിൽ നമുക്ക് പിസ്സയുടെ ഡഫ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പം നമ്മൾ പിസ്സയൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ സൈഡൊക്കെ കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ പിസ്സ ഡഫ് ഈ പാനിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം അതേപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതേപോലെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിസ്സ സോസിൻ്റെ വീഡിയോ ചിക്കൻ പിസ്സയുടെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് നമ്മൾ അതിൽ കണ്ട് നിങ്ങൾ ചെയ്താലും മതി. ഇതേപോലെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഏത് ചീസാണോ നിങ്ങളുടെ കൈവശമുള്ളത് അതിട്ട് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, മഷ്റൂം, പിന്നെ ഒലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇറ്റാലിയൻ സീസണിങ്സ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഓറിഗാനോ പാസ്ലി ഏതായാലും മതി, അതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലോട്ടായിട്ട് ഒരടപ്പം മൂടിയോ ഇല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ പാൻ വെച്ചതിന് ശേഷം ആ മൂടിയുടെ ഹോളിൽ നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. ഇത് ഇനി ഒരു 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 25 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പിസ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി വെച്ച് പിസ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ കണ്ടെടുത്ത് കാണിക്കാം, നമ്മൾ അടിയിലൊന്നും പിടിച്ചിട്ടേ ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് അറിയിക്കണം. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.